സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. തിരുവനന്തപുരം ജില്ലയിൽ കനത്ത നാശനഷ്ടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. വിവിധ പ്രദേശങ്ങളിൽ വീടുകൾ തകർന്നു വീണ് നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നു. കോട്ടയം ജില്ലയിലും കനത്ത മഴയുണ്ടായി. സംസ്ഥാന വ്യാപകമായി തന്നെ നിരവധി പ്രദേശങ്ങളിൽ വീടുകൾക്ക് കേടുപാടുകൾ ഉണ്ടായി. മരങ്ങൾ ഒടിഞ്ഞു വീണ് നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നു. വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുള്ള ഗതാഗത തടസ്സമുണ്ട്. നഗരപ്രദേശങ്ങളിലാണ് വലിയ വെള്ളക്കെട്ട് രൂപപ്പെടുന്ന ഒരു പ്രത്യേകത ഇപ്പോൾ ഉള്ളത്. വരും മണിക്കൂറിലും കൂടുതൽ മഴ തുടരും എന്നാണ് വിലയിരുത്തൽ. ഡീറ്റെയിലായി വിവരങ്ങൾ നോക്കാം. എല്ലാ ദിവസവും അപ്ഡേറ്റുകൾക്ക് നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബെൽ ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുക. കൂടുതൽ ആളുകൾക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കണം. സംസ്ഥാനത്ത് 5 ദിവസം കൂടി മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. 8 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. നാളെ 3 ജില്ലകളിലാണ് അലർട്ട് ഉള്ളത്. വരും മണിക്കൂറുകളിൽ അറബിക്കടലിലെ തീവ്ര ന്യൂനമർദ്ദത്തിന്റെ ശക്തി കുറയുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനം. ജാർഖണ്ഡിനും പശ്ചിമ ബംഗാളിനും മുകളിൽ ശക്തി കൂടിയ ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇതിന്റെ സ്വാധീനത്തിൽ വരുന്ന 5 ദിവസം സംസ്ഥാനത്ത് ഇടവിട്ട് മഴയ്ക്ക് സാധ്യതയുണ്ട്. നാളെ വരെ ഇടിമിന്നലോടുകൂടിയ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. തിരുവനന്തപുരം ജില്ലയിലെ മലയോര മേഖലകളിൽ ശക്തമായ മഴ തുടരുകയാണ്. വിതുരയിൽ ശക്തമായ ഒഴുക്കിൽപ്പെട്ട് ഒരാളെ കാണാതായി. നെയ്യാർ ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തിയതിനാൽ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശമുണ്ട്. ഇടുക്കി കാഞ്ചിയാർ കോഴിമലയിൽ ശക്തമായ മഴയെ തുടർന്ന് വീട് തകർന്നു വീണു. തൃശൂർ മുകുന്ദപുരം താലൂക്കിൽ നേരിയ നാശനഷ്ടങ്ങൾ ഉണ്ടായതായി റിപ്പോർട്ടുണ്ട്. കോഴിക്കോടിന്റെ മലയോര മേഖലയിൽ ഇന്നലെ മുതൽ മഴ ശക്തമാണ്. കനത്ത മഴയിലും കാറ്റിലും പെട്ട് വീടിന് മുകളിലേക്ക് തെങ്ങ് വീഴാനിടയായി. ഇതുമൂലം നാശനഷ്ടമുണ്ടായി. സംസ്ഥാന വ്യാപകമായി തന്നെ കനത്ത മഴയിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായി. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. മലയോര മേഖലയിൽ മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ മുൻവർഷങ്ങളിൽ ഉണ്ടായ പ്രദേശങ്ങളിൽ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം.